بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمانة بيتا أستاذ ماري بريا بيتا كوتو غاري رشيدا كلي بديغارتا كلي إنفوريا تندي پراؤدا مايا إي ويديل AI منشي جيويدة تندي ويتيريا واغنو إننا وشيه تي آسپدا ماكي ألپم سمساري كان نانا غرهي كنو نادن تونا كتے آمين അടുത്തിടെ പ്രസിദ്ധീകരിച്ച മൈക്രോസോഫ്റ്റ് വർക്ക് ട്രെൻഡ് ഇൻഡെക്സ് ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. സർവേയിൽ പങ്കെടുത്ത ഇന്ത്യൻ ജീവനക്കാരിൽ 74% പേർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ജോലികൾ ഇല്ലാതാക്കുമെന്ന് ആശങ്കപ്പെടുന്നു. അതേസമയം സർവേയിൽ പങ്കെടുത്തവരിൽ 83% പേരും AI കൊണ്ട് അവരുടെ ജോലിഭാരം കുറയ്ക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. ഒരേ സമയം തന്നെ ആശങ്കയും ആശ്വാസവും നൽകുന്നവയാണ് AI. പുതിയ അടിമയാക്കി നിർത്തിക്കൊണ്ട് കാര്യക്ഷമമായി ജോലികൾ തീർക്കാമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ മനുഷ്യനെ ഭരിക്കുന്ന ഒന്നായി അത് മാറുമെന്ന എതിർവാദവും ശക്തമാണ്. മനുഷ്യകുലത്തിൻ്റെ സമസ്ത മേഖലകളിലും AI സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ലോകപ്രശസ്ത നിക്ഷേപകൻ വാറൻ ബഫറ്റ് AI ആണവ ബോംബിനോടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ഭാഷയിൽ, വേണമെങ്കിൽ നമ്മുടെ ശബ്ദത്തിൽ തന്നെ നമ്മോട് സംവദിക്കാൻ AI കഴിയും. നമുക്കപ്പോൾ തോന്നും നമ്മൾ മറ്റൊരു മനുഷ്യനോട് തന്നെയല്ലേ സംസാരിക്കുന്നതെന്ന്. അതീവ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് AI. SBI മുൻ ചെയർമാനും സെയിൽസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സണുമായ അരുന്ധതി ഭട്ടാചാര്യ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യന് മാത്രമുള്ള ഒരു മാന്ത്രിക സിദ്ധിയാണ് ബുദ്ധി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു അടിസ്ഥാന കാര്യം മാത്രമായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉപദ്രവങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് AI. മക്കിൻസിയുടെ ദ എക്കണോമിക് പൊട്ടൻഷ്യൽ ഓഫ് ജനറേറ്റീവ് AI സ്റ്റഡി പ്രകാരം 2030-2050 കാലയളവിൽ AI കൊണ്ട് ലോകത്തുള്ള തൊഴിലുകളിൽ 50% ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കണക്ക്. ലോകത്തെ സകല മേഖലകളിലും ഇന്ന് നിർമ്മിത ബുദ്ധി അതീവ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്ര, വ്യാപാരം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട പല മേഖലകളിലും AI വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇത് കാരണം 2050 ലോകത്ത് 300 ദശലക്ഷം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് കണക്ക്. ചുരുക്കി പറഞ്ഞാൽ ഉപദ്രവങ്ങൾക്കും ഉപകാരങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് AI സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ നമ്മൾ എത്രത്തോളം ക്രിയാത്മകമായി മാനവരാശിക്ക് പ്രയോജനമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നുവോ അതിനുള്ള നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തിന്നേ വരെ മനുഷ്യബുദ്ധിയെ പരാജയപ്പെടുത്താൻ ഒന്നിനും സാധിച്ചിട്ടില്ല.
കാര്യത്തിലും നമുക്കതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.